നമസ്കാരം. ആംചി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയുടെ അധികമാരും അറിയാത്ത മുഖമാണ് ടാൻസാനിയൻ ടോക്ക് എന്ന ചർച്ചയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ടാൻസാനിയൻ വിശേഷങ്ങളുടെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് മലയാളി കുട്ടികൾ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന മേഖലകൾ അല്ല പഠിക്കുന്ന മേഖലകളിലൊന്നാണ് ഐ ടി മേഖല എന്ന് പറയുന്നത്. ലോകത്തെമ്പാടും അനേകം രാജ്യങ്ങളിൽ ഐ ടിയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്ത് ജിജോ പറയൂ, എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ ഐ ടിയിലുള്ള സാധ്യതകൾ, നമുക്ക് അത് മലയാളികൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അതിനുള്ള സാധ്യത വല്ലതും ഉണ്ടോ, എന്താണ് ഐ ടിയിലെ സ്ഥിതി? എനിക്ക് തോന്നുന്നു മറ്റേത് മേഖലയിലും പോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് സ്കിൽസിനുള്ള ഒരു റിക്വയർമെൻ്റ് എപ്പോഴും ഐ ടിയിലുമുണ്ട്. അപ്പം ഒരുപക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരുപാട് കമ്പനികളും ഒരുപാട് ഫ്രഷേഴ്സിന് കിട്ടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ടാൻസാനിയ പോലുള്ള രാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് അതിന് തീർച്ചയായിട്ടും സ്കോപ്പ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു സംഭവം ഐ ടി മേഖലയെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ ഒരു കസ്റ്റമർ ബേസ് കൂടുതലും പബ്ലിക് സെക്ടറാണ്. അത് ഗവൺമെൻറ് ആണ് കൂടുതലും ഐ ടി സൊല്യൂഷൻസ് വാങ്ങിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിനൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ സ്കോപ്പ് ഉണ്ടാകാൻ എനിക്ക് തോന്നുന്നു. അല്ലാതെ ഒരു ഫ്രഷേഴ്സിനുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഇവിടെ വന്ന് നേരത്തെ ചോദിച്ചതുപോലെ ഇവിടെ വന്നിട്ട് ജോലി തപ്പി കിട്ടുക അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് തോന്നുന്നു. നമ്മൾ പല ഇടങ്ങളിൽ ജോലി ചെയ്തിട്ടാണ് നമ്മൾ ഈ രാജ്യങ്ങളിലേക്ക് വരുന്നത്. ഒക്കെ ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളവർ വളരെ കുറച്ചായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്. ഈ ചാറ്റ് ഷോ സംഘടിപ്പിക്കുന്നത് ബോംബെ ബേസ്ഡ് ആയിട്ട് ആണ് എന്നതുകൊണ്ട് ഒരു കാലത്ത് 70s, 80s, 90s തുടക്കം വരെയും നമ്മൾ ഓരോരുത്തരും പല രാജ്യങ്ങളിലേക്ക് പോയത് ബോംബെയിൽ വന്ന് ബോംബെ ഒരു ഹബ്ബായി കണ്ടുകൊണ്ടാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ബോംബെയിൽ വന്ന് ജീവിച്ചിട്ട് വന്നിട്ടുള്ള ഇവിടേക്ക് വന്നിട്ടുള്ള ഒരാരെങ്കിലും ഉണ്ടോ ആ ബോംബെയെക്കുറിച്ചുള്ള ഒരു അനുഭവം? ബോംബെ ഒരു തൊഴിലിൻ്റെ ഹബ്ബ് ഇടമായിരുന്നു എന്നാണ് ഞാൻ തോന്നുന്നത്. പറയൂ, അത് കഴിഞ്ഞ് സാറിൻ്റെയൊക്കെ വരാം. ബോംബെയോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ്? എൻ്റെ പേര് സോജൻ, ഞാനിവിടെ വന്നിട്ട് 12 വർഷമായി. ബോംബെയിൽ ഞാൻ 8 വർഷം ബോംബെയിലുണ്ടായിരുന്നു. അവിടെ ഒരു ഡിസൈനിങ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത്. അവിടെ നമുക്ക് നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ നമ്മൾ വളരെ സുഭിക്ഷമായിട്ട് വെള്ളത്തിലൊക്കെ കുളിച്ച് ഒന്ന് ഒരു അവിടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു നമ്മൾ. പക്ഷേ ബോംബെയിൽ വരുമ്പോൾ വെള്ളത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ചിലപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കുളിക്കാനും ടോയ്ലറ്റിലും എല്ലാ കാര്യങ്ങൾക്കും ആ ഒരൊറ്റ ബക്കറ്റ് വെള്ളം കൊണ്ടാണ് നമ്മളത് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. ഭക്ഷണം നമുക്ക് പാചകം ചെയ്യാൻ നാട്ടിൽ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഭക്ഷണമൊന്നും നമുക്ക് മിക്കവർക്കും തന്നെ കുക്ക് ചെയ്യാൻ അറിയത്തില്ല. ബോംബെ വരുമ്പോൾ നമ്മൾ പരിപ്പും അല്ലെങ്കിൽ ചോറും എല്ലാം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ ഉപ്പ് കൂടും, ചിലപ്പോൾ ചോറെല്ലാം പായസമായി പോവും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിന്നും നമ്മൾ ശരിക്കും ഒരു ട്രെയിൻ കിട്ടുകയാണ് അവിടുന്ന് കുക്ക് ചെയ്യാനായിട്ടും. ഞാനൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചിലപ്പോഴൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിച്ചതാണത്. വീടുകളിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ. അത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. ചില സമയത്ത് ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചിട്ട് ആ വെള്ളം ടോയ്ലറ്റിൽ ഒഴിക്കാറുണ്ട്. അപ്പോൾ അത്രമാത്രം വെള്ളത്തിന് ബുദ്ധിമുട്ട് അവിടെ നമ്മൾ അനുഭവിക്കാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെ നമ്മൾ ആ ശീലിച്ച് വരുമ്പോൾ നമ്മൾ പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് ജീവിക്കാനായിട്ട് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ബോംബെയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഒത്തിരി പേരാണ് ബോംബെയിൽ ജീവിച്ച് വന്നിട്ട് പല രാജ്യങ്ങളിലേക്കും പോകാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഗൾഫിലേക്കാണെങ്കിലും മറ്റ് ആഫ്രിക്കൻ കൺട്രിയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും ബോംബെയിൽ വന്നിട്ടാണ് പോകാറും അതിൽ ഇൻ്റർവ്യൂ എടുക്കുന്നതും ബോംബെയിൽ വന്നിട്ടാണ്. കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർ ലോകത്ത് എവിടെ പോയാലും ജീവിക്കാനുള്ള ഒരു ട്രെയിൻ ആയിട്ട് അവിടെ പോകാൻ പറ്റും. അതാണ് ബോംബെ. നമ്മുടെ ജോലി സമയം കഴിഞ്ഞിട്ട് നമുക്ക് അനേകം കാര്യങ്ങൾ ഏർപ്പെടാനുണ്ട്. അതിൽ മലയാളി എപ്പോഴും ഏർപ്പെട്ടിരുന്ന ഒന്നാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട. ഇപ്പം കലാമണ്ഡലത്തിനും സ്പോർട്സ് വിഭാഗമുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ഇവിടുത്തെ അറിയാം. ആഫ്രിക്കൻ രാജ്യമെന്ന് പറയുന്നത് ഫുട്ബോളിനോട് വലിയ ആഭിമുഖ്യമുള്ള രാജ്യങ്ങളാണ് അധികവും. നിങ്ങളുടെ സായാഹ്നങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് സമ്പന്നമാക്കുന്നത്, പ്രത്യേകിച്ച് കായിക വിനോദങ്ങൾ കൊണ്ട് എന്തുതരം ഒക്കെ പറയൂ നിങ്ങളുടെ ഒരു ഒരു ഇഷ്ടങ്ങളെ, കേരളത്തിൽ നിന്ന് എന്തുതരം ഇഷ്ടങ്ങളെയാണ് നിങ്ങൾ ഇങ്ങോട്ട് കടത്തിക്കൊണ്ട് പോന്നിട്ടുള്ളത്? നമ്മുടെ ഫ്രീ ആയി കിട്ടുന്ന സമയങ്ങളിൽ, അതായത് ശനിയാഴ്ച
കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷവും ഞായറാഴ്ചയാണ് നമുക്ക് മാക്സിമം ഫ്രീ ആയിട്ടുള്ള സമയങ്ങളുള്ളത്. ഈ സമയങ്ങളിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. നമുക്ക് മലയാളികൾക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ മലയാളികളുടെ ഒരു ക്ലബ്ബാണ് ഇവിടെ ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 2009. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 കൊല്ലമായിട്ട് നമ്മൾ നടത്തിപ്പോയിരുന്നുണ്ട്. ഇപ്പോൾ അന്ന് നാലോ അഞ്ചോ ക്ലബ്ബുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇപ്പോൾ ഓൾമോസ്റ്റ് 23 ക്ലബ്ബുകൾ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് നമ്മളെ സ്പോർട്സിനെ സംബന്ധിച്ച്. നമ്മളെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് വലിയൊരു കാര്യമാണ്. മലയാളി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ മറ്റൊരു കാര്യം, ഇവിടുത്തെ ശമ്പളം എന്ത് കിട്ടും, എത്തരത്തിലുള്ള ഒരു ശമ്പള സ്ഥിതിയാണ്. പലതരത്തിലുള്ള ജോലികളുണ്ട് സ്വാഭാവികമായിട്ടും, എങ്കിലും ഒരു ഒരു ആവറേജ് മലയാളിയെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സൂചന എന്തായിരിക്കും നമ്മുടെ ഈ രാജ്യത്ത്? കാരണം ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ ഓ അവിടെ വല്ല ചെറിയ തുച്ഛമായ ശമ്പളമായിരിക്കും, നമ്മളവിടെ പോകണോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടാകുമല്ലോ. അപ്പം നമുക്ക് ഏതുതരം ജോലിയാണ് വേണ്ടത്, ചെയ്യാൻ ഇവിടെ ഏതുതരം തൊഴിൽ ഉള്ളവരെയാണ് വേണ്ടത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു സാധ്യത കൂടി ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഞാൻ എൻ്റെ പേര് മനോജ് എന്നാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ടാൻസാനിയയിലുണ്ട്. ശമ്പളം എന്നത് ഒരു ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല. നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ പച്ചക്കറികളുടെ വില കുറവാണ് എന്ന് പറഞ്ഞതുപോലെ, അതിൽ സിമ്പിളായിട്ടൊരു ഫോർമുല എന്ന് പറയുന്നത്, നമ്മളിപ്പം നാട്ടിലൊരു ജോലി ചെയ്യുകയാണോ ഒരു ശമ്പളം വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവ് അവിടെ എത്രയാണോ അതിൻ്റെ മിനിമം ഒരു 2-3 ഇരട്ടി ആയിരിക്കും നിങ്ങളുടെ ഇവിടുത്തെ ചെലവ്. അത് കണക്കാക്കണം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഇവിടെ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ നല്ല ശമ്പളമാണെന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്നലെ നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ആ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രാപ്തവാക്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാസ്ഥാനമാണ് കേരളമെന്ന് പാടിയ ആ സൂക്തം ഒരുപക്ഷെ ഇന്ന് അന്വർത്ഥമാകുന്നത് ആഫ്രിക്കയിലാണ്, അഥവാ ടാൻസാനിയയിലാണ്. ഇത്രമാത്രം മത മൈത്രിയുള്ള ക്രിസ്ത്യാനിയും മുസൽമാനും ഒന്നിച്ച് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന മക്കൾ, പല സമുദായത്തിൽ ഉള്ള ആളുകൾ പരസ്പരം വിവാഹം കഴിച്ച് ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമെങ്കിൽ അത് ആഫ്രിക്കയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇത്രയും നേരം സംസാരിച്ചുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തീർക്കണേ, വളരെ ക്രിസ്പി ആയിട്ട് ടോളറൻസും പിന്നെ അതുപോലെ അവരുടെ പേഷ്യൻസ് ആൻഡ് ഫോർഗീവ്നെസ്, അത് ഈ മൂന്നും വലിയ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ. നമ്മളൊരു ഓഫീസിലെ ഒരു ജോലിക്കാരനെ നമ്മൾ ചീത്ത പറയുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അയാൾ നമ്മളെ കാണുമ്പോൾ അയാളെ ഒന്നും മനസ്സിൽ വയ്ക്കില്ല, വീണ്ടും രാവിലെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടു കൂടി അയാളത് പറയും. അതുപോലെ തന്നെ ചിട്ട നമ്മൾ അവരുടെ അടുത്ത് പഠിക്കേണ്ടതാണ്. ഇവിടുത്തെ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവരാ നമ്മളെ ഓരോ ഇതിനും വിളിക്കുന്നതും അവർ ഭക്ഷണത്തിന് വിളിക്കുന്നതും ഒക്കെ ഭയങ്കര ചിട്ടയിലാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഇങ്ങനെ നമ്മളെ ഭക്ഷണം കഴിയുമ്പോഴേക്കും കെട്ട് കഴിയുമ്പോഴേക്കും നമ്മളെ സദ്യ ഹാളിലേക്ക് ഓടിക്കയറുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇവിടെ അതൊന്നുമല്ല, ഇവർ ഓരോ ടേബിളിൽ ഓരോ ആൾക്കാരായിട്ട് വിളിക്കും. ആ അതുപോലെ അനുസരിച്ച് അവർ ക്യൂവിൽ പോയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടതാണ്. ഇവിടുത്തെ ലാംഗ്വേജ്, ഏത് ഭാഗത്ത് പോയാലും നിങ്ങൾക്ക് ഒരേ ഒരു ലാംഗ്വേജ് സ്വൈലി, ആ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ കൺട്രിയുടെ. രണ്ടാമത് പറയാനുള്ള, രാജേഷ് പറഞ്ഞതിനോടനുബന്ധമായിട്ട് ഫുഡ്, നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇവിടെ. ഏത് ഫുഡ്, ബീഫോ കാളയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഇന്ത്യയിലെ പോലെ. സത്യം. രണ്ടാമതൊരു കാര്യം, ലിക്വറ്, നിങ്ങൾ നിങ്ങളുടെ കാശ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പാനീയങ്ങൾ കുടിക്കുന്നതിന് നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ്, ഇവിടെ ഒന്നുമില്ല. ചെറുപ്പക്കാരെ മുഴുവൻ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള എല്ലാ സാധ്യതകളും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ റോഡിൽ ആരെങ്കിലും കുടിച്ചു കിടക്കുന്നതായിട്ട്? നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം എന്താണ് അവസ്ഥ? ഇതിൻ്റെ ആ ക്യൂ അല്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥ. അതൊക്കെ അതൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യുന്നു, ഇവരത് യൂസ് ചെയ്യുന്നു. അവരത് നല്ല ഭംഗിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നു, അതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സുന്ദരമായ ഒരു രാജ്യമാണിത്. നമുക്ക് എല്ലാ ഫ്രീഡവും എല്ലാ സ്വാതന്ത്ര്യവും റെസ്പെക്റ്റും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ബിറ്റർ ട്രൂത്ത് എന്ന കാര്യം ഇതിൽ പറയാം. ഡോക്ടർ ശ്രീകുമാർ മിസ്റ്റർ അനിലും പറഞ്ഞതുപോലെ
നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നായിട്ട് ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടുത്തെ മൈഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ നിയമങ്ങൾ വളരെ ശക്തമാണ്. അതുമാത്രമല്ല, ഇവിടെ കൂടുതൽ മേഖലകളിലേക്ക് ലോക്കലൈസേഷൻ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള രേഖകളില്ലാതെ ഗൾഫിൽ പോകുന്ന മാതിരി ഒരു വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ഒരു ജോലി തേടാം എന്ന് കരുതിയിട്ട് ആരും ഇങ്ങോട്ടേക്ക് വണ്ടി കയറണ്ട, ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ട്, നിങ്ങളുടെ കോൺട്രാക്റ്റും നിങ്ങളുടെ ഡോക്യുമെൻസും ലൈക്ക് പെർമിറ്റുകളും കിട്ടിക്കഴിഞ്ഞ് മാത്രമേ അവിടുന്ന് വരാവൂ. ഇപ്പോൾ ഈ ചൂഷണം എന്ന് പറഞ്ഞത് ഇപ്പോൾ അതെ, ഇവിടെ സാധാരണ പോലെയല്ല, രണ്ട് വിസ വേണം. രണ്ട് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റ്, ഇവിടെ ലേബർ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ, അറ്റ് ദ സെയിം ടൈം റെസിഡൻറ്റ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ. അപ്പോൾ ലേബർ പെർമിറ്റ് കിട്ടിയ ഒരാൾക്ക് മാത്രമേ റെസിഡൻറ്റ് പെർമിറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിയമം വളരെ ശക്തമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഡോക്ടർ ശ്രീകുമാറിന് കുറച്ചുകൂടെ അധികാരമായിട്ട് പറയാൻ പറ്റും, ചില മേഖലകളിൽ അവർ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല ലോക്കലൈസേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാൾ പറയണം, ശരി നിനക്ക് അവിടെ ഡ്രൈവർ വിസാണ്, നീ ഒരു 200,000 രൂപ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ആൾക്ക് ഒരു റിട്ടേൺ ടിക്കറ്റ് കൊടുത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ, ഇവിടെ ടാൻസാനിയ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവലാണ്. അപ്പോൾ പലപ്പോഴും പലരും ചതിക്കപ്പെടുന്നത് ആ ഒരു ഇതാണ്, നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ വിസ എയർപോർട്ടിൽ റെഡിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ അറിയുന്നത് വിസ വേറെയാണ്, വന്ന് ഇമിഗ്രേഷൻകാർ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ജയിലിലേക്കാണ് പോവുക. നാട്ടിലെ മാതിരിയോ അല്ലെങ്കിൽ ഗൾഫിലെ മാതിരി ബിരിയാണി കിട്ടുന്ന ജയിലല്ലേ ഇവിടുത്തത്, അതും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി ഏത് അസോസിയേഷൻ, കലാമണ്ഡലം ആയാലും ശരി, ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആയാലും ശരി, അവർക്ക് അതിലേക്ക് ഇടപെടുന്നതിന് വളരെയേറെ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഈ ഷോ കാണുന്നവർ ആരൊക്കെ ആയാലും ശരി, ചതിക്കപ്പെടാതെ നോക്കുക. നിങ്ങൾക്ക് ടാൻസാനിയയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്കോ ഒരു ജോലിക്ക് ഉള്ളൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിലെ ബന്ധപ്പെട്ട ഏജൻസികൾ, അതായത് നോർക്ക പോലുള്ള ഏജൻസികളിലോ അല്ലെങ്കിൽ ഹൈക്കമ്മീഷനുമായിട്ടോ ബന്ധപ്പെട്ട് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തി മാത്രമേ ഇങ്ങോട്ട് കടന്നു വരാവൂ. കേരളത്തിലേക്കൊരു നമ്മുടെ ആൾക്കാർക്കൊരു മെസ്സേജ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജോലി എന്നപോലെ തന്നെ ബിസിനസ് മേഖലയിലും എല്ലാ രാജ്യങ്ങളിലും മലയാളികളും അതുപോലെ മറ്റ് ഭാഗങ്ങളിൽ കാണുന്ന മാതിരിയുള്ള ചീറ്റിങ് അതുപോലുള്ള കാര്യങ്ങളുടെ ഭാഗം ഈ നാട്ടിലും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കാഷ്യൂനട്ട് അതുപോലെ പൾസസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇത് തൻസാനിയ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു കാഷ്യൂനട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ. അപ്പം ഈ കാഷ്യൂനട്ട് ഇവിടെ നിന്ന് വളരെ തുച്ഛമായ വിലയിൽ കാണാണ്ട് തന്നെ നാട്ടിലെത്തിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് ബിസിനസ് ഡീൽ ഉറപ്പിക്കുകയും അങ്ങനെ ചെയ്തു പോയ ഒത്തിരി ചരിത്രങ്ങൾ ഈ നാടിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ്സുകൾ പൾസസ് കണ്ടെയ്നർ വഴി മേടിക്കുന്നതിനകത്ത് ഗവൺമെൻറ് വഴി ഏറ്റവും ഒഫീഷ്യലായ ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയും ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്കുള്ള ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ രാജ്യത്തെക്കുറിച്ച് കൂടുതൽ ബിസിനസ് മേഖലയിൽ മനസ്സിലാക്കാൻ അതിനുള്ള ഗവൺമെൻറ് ഓഫീസുകളുണ്ട്, അവരുമായിട്ട് സംസാരിക്കാനുണ്ട്, ഇമെയിൽ ചെയ്യാൻ പറ്റും, എല്ലാവിധ ഫെസിലിറ്റികളും കിട്ടുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല മേഖലയിലും ചീറ്റും അത് മലയാളികൾ ആ മേഖലയിലും എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷേ മറ്റ് പല ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെ വേൾഡിൽ മൊത്തം കാണുന്ന ഒരു നൈജീരിയൻ ടൈപ്പ് ബിസിനസ് ഇമെയിൽ അയക്കുകയും അതുപോലെ തന്നെ ഇത്രയും പണം തന്നു കഴിഞ്ഞാൽ ഇന്ന സാധനം കിട്ടും അങ്ങനെയുള്ള ഒരു ട്രാപ്പിനകത്ത് വീടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതും എല്ലാവരും ഒരു മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈ ടോക്ക് ഷോ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട് കേൾവിയിൽ നിന്നുണ്ടാവുന്ന ഭയങ്ങളും തെറ്റിദ്ധാരണകളും ധാരാളമാണ്. നമ്മൾ അടുത്തറിയുമ്പോഴാണ് അതൊക്കെ വളരെ തെറ്റായിരുന്നു എന്നും അങ്ങനെയുള്ള ഒരു സമൂഹമല്ല ടാൻസാനിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഈ ടോക്ക് ഷോ കാണുന്ന ഓരോ മലയാളിക്കും മനസ്സിലാകും അവരെ കാത്ത് വലിയ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്നത് മനസ്സിലാക്കി വളരെ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുമെങ്കിൽ അവസരങ്ങൾ ധാരാളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത്തരത്തിൽ ഗുണപ്രദമായ ഒരു ടോക്ക് ഷോ ഇവിടെ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് ടാൻസാനിയൻ ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ജീവിതശൈലി രോഗമായ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശരീരത്തെ സജ്ജമാക്കേണ്ടതുണ്ടെന്ന് പ്രശസ്ത ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗംഗാധരൻ. മുംബൈയിൽ സഹൃദയ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച
ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുംബൈയിൽ പുതുതായി രൂപം കൊടുത്ത സന്നദ്ധ സംഘടനയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ഡോക്ടർ ഗംഗാധരൻ ഇന്ന് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള ഒട്ടനവധി സംശയങ്ങൾക്ക് മറുപടി നൽകിയത്. ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 9 മുതൽ 10 ലക്ഷം വരെ പുതിയ ക്യാൻസർ സംഭവിച്ചിട്ടുണ്ടാണ്. ഓരോ വർഷവും ഉണ്ടാകുന്ന വർധന ഇതാണ് നമ്മൾ ഭീതിപ്പെടുന്നത്. പക്ഷെ നമ്മൾ അതേ ശ്വാസം തന്നെ പറയും, ക്യാൻസർ കൂടുന്നുണ്ടെങ്കിലും അത് രക്ഷപ്പെടുന്നവരുടെ എണ്ണവും അതേപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് പ്രായത്തിനുള്ള ക്യാൻസർ വരാം, ഒരു ഗർഭസ്ഥശിശുവിൻ്റെ അവസ്ഥ മുതൽ മരണം വരെ. ഒരു കൊച്ചുകുട്ടി ജനിച്ച് വീഴുന്നത് തന്നെ കിഡ്നിയിലെ ക്യാൻസറുമായിട്ടാണ്. ഞങ്ങൾക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരെയും അമ്മയ്ക്കും ക്യാൻസറായിരുന്നു. അപ്പോഴേ ഏത് പ്രായത്തിനുള്ളിലെങ്കിലും വരാം, പക്ഷേ പ്രായമേറുന്നതോറും നമുക്ക് വരാൻ സാധ്യത അസുഖമാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടുന്തോറും ആ സമൂഹത്തിൽ ക്യാൻസർ എന്നും കൂടുതലായിരിക്കും. സംസ്ഥാന മന്ത്രി രവീന്ദ്ര ചൊവ്വാൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി വിശിഷ്ടാതിഥിയായിരുന്ന ചടങ്ങിൽ ഡോക്ടർ അനിൽ ഹേരൂർ, ഫാദർ ജോർജ് എബ്രഹാം, ഡോക്ടർ റോയ് ജോൺ മാത്യു, ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ സഞ്ജു ജോൺ എന്നിവരെ ആദരിച്ചു. സഹൃദയ ട്രസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ഡോക്ടർ ഗംഗാധരൻ നിർവഹിച്ചു. സംഘടനയുടെ ട്രസ്റ്റികളെ സദസ്സിനെ പരിചയപ്പെടുത്തി. ക്യാൻസർ, വൃക്കരോഗം, കുഷ്ഠരോഗം എന്നിവ ബാധിച്ച രോഗികൾക്ക് ആശ്വാസമാകുവാനും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നവർക്ക് ആഹാരം നൽകുക എന്ന ബൃഹത്തായ പദ്ധതിക്കാണ് ജീവകാരുണ്യ സംഘടനയായ സഹൃദയ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. അർഹതപ്പെട്ടവർക്ക് അർഹമായ ഒരു കൈസഹായം എന്നതാണ് സംഘടനയുടെ പ്രവർത്തന ശൈലിയെന്ന് ഭാരവാഹികൾ പറയുന്നു. തുടർന്ന് അംജി മുംബൈ ഗോൾഡൻ വോയ്സ് ഗായകർ അവതരിപ്പിച്ച സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു. ചലച്ചിത്ര താരം ഊർമിള ഉണ്ണിയുടെ ആമുഖത്തോടെ അരങ്ങേറിയ ഉത്തര ഉണ്ണിയുടെ നൃത്തശില്പം പ്രേക്ഷക പ്രീതി നേടി. പ്രമുഖ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. മഹാരാഷ്ട്ര കേരള മഹോത്സവത്തിനായി മുംബൈയിലെ മലയാളി മഹാരാഷ്ട്ര സംഘടനകൾ കൈകോർക്കുന്നു. December 9 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക മാമാങ്കത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും പ്രമുഖർ പങ്കെടുക്കും. മഹാരാഷ്ട്ര കേരള മഹോത്സവത്തിനായി വേദിയൊരുങ്ങുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സാംസ്കാരിക മാമാങ്കമായ അഗ്രി മഹോത്സവത്തിന്റെ സംഘാടകരുടെ ആതിഥേയത്തിൽ മുംബൈയിലെ മലയാളി സംഘടനകളുടെ പ്രാതിനിധ്യത്തോടെ ഇതാദ്യമായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്ക് രൂപരേഖയായി. ഇതാദ്യമായാണ് രണ്ട് സംസ്ഥാനങ്ങൾ സംയുക്തമായി ഒരു സാംസ്കാരിക മാമാങ്കത്തിനായി കൈകോർക്കുന്നത്. മഹാരാഷ്ട്ര കേരള കൾച്ചറൽ ഓർഗനൈസേഷന്റെ ബാനറിലായിരിക്കും വിവിധ മലയാളി പ്രതിനിധികളുടെ സഹകരണത്തോടെ ഈ സാംസ്കാരിക ഉത്സവത്തിന് കൊടിയേറുന്നത്. കലാപരിപാടികളുടെ ഏകോപനം നിർവഹിക്കുന്നത് ഈ രംഗത്ത് 3 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കലാക്ഷേത്രമായിരിക്കും. മഹാരാഷ്ട്ര കേരള മഹോത്സവത്തിനായി ഒരുക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും സ്റ്റാളുകളും ഭക്ഷണശാലകളും മാത്രമല്ല കലാ സാംസ്കാരിക പരിപാടികളും പരസ്പര ബഹുമാനത്തോടെ തുല്യ പങ്കാളിത്തത്തോടെയായിരിക്കും അരങ്ങേറുക. രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഒരു സാംസ്കാരിക വിനിമയമാണ് ഈ പരിപാടി കൊണ്ട് സംഘാടകർ ലക്ഷ്യം വയ്ക്കുന്നത്.
ഏകദേശം 10 ലക്ഷത്തോളം പേരായിരിക്കും 9 ദിവസങ്ങളായി നടക്കുന്ന ഈ കലാ സാംസ്കാരിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കുക. മഹാരാഷ്ട്രയിലെ മന്ത്രിമാരും സിനിമാ താരങ്ങളും കായിക താരങ്ങളടക്കം പ്രദേശത്തെ സാംസ്കാരിക നായകന്മാർ വരെ പങ്കെടുക്കുന്ന ഈ ആഘോഷ പരിപാടികളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ സാന്നിധ്യവും സാംസ്കാരിക വകുപ്പിന്റെ സഹകരണവും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മഹോത്സവം ഉദ്ഘാടനം നിർവഹിക്കും. എം ജി ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി, മട്ടന്നൂർ ശങ്കരൻകുട്ടി നയിക്കുന്ന ചെണ്ടമേളം തുടങ്ങിയ പ്രത്യേക പരിപാടികൾ കൂടാതെ ഇരു സംസ്ഥാനങ്ങളിലെയും തനത് കലകളുടെ പ്രദർശനം കൊണ്ട് സമ്പന്നമായിരിക്കും മഹാരാഷ്ട്ര കേരള മഹോത്സവം. അംശു മുംബൈയുടെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ